പുഴയിൽ ജലനിരപ്പ് നല്ലവണ്ണം ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ശ്രാവണ അഞ്ചാറ് ദിവസമായി സ്ഥലത്ത് തുടരുന്നുണ്ട്. ഈ ഗംഗാവലി പുഴയുടെ സ്വഭാവം ഈ ശ്രാവണ കണ്ടതിന് മനസ്സിലായത് എങ്ങനെയാണ്? ഇങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് പെട്ടെന്ന് തന്നെ ഒഴിയുന്നുണ്ട്. കാരണം ഇത് ഗോകർണത്തൊക്കെ കടലിൽ പോയി ചേരുന്ന ഒരു പുഴ കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കയറുന്ന രീതിയിൽ അത്യാവശ്യം വെള്ളം താഴുന്നൊരു പ്രകൃതം അങ്ങനെയാണോ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? ഈ വേലിയേറ്റത്തിന്റെ വേലിയിറക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഈ കടലിനോട് ചേരുന്ന പ്രദേശത്ത് പുഴയുടെ ഒഴുക്കിൽ ജലനിരപ്പിൽ വ്യത്യാസം വരാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ടപ്പോൾ വ്യക്തമായത് രജനി, ഈ മൺസൂൺ ശക്തമാകുന്ന സമയത്ത് ഇവിടെയുള്ള നാട്ടുകാരും പറഞ്ഞ അതാണ്, ഈ വേലിയിറക്കത്തിന്റെയോ വേലിയേറ്റത്തിന്റെ സമയത്ത് പോലും ജലനിരപ്പ് ഏറെക്കുറെ ഒരുപോലെ തന്നെ നിൽക്കുന്ന ഒന്നാണ് ഈ ഗംഗാവലി പുഴയിലേത്. അത് ഈ മൺസൂൺ കാലത്താണ് കൂടുതലായിട്ടുണ്ടാവുക. കൊങ്കൺ മേഖലയിലെ എല്ലാ മലകളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ നദിയിലേക്കാണ്. ഇത് ഹുബ്ബള്ളി ഭാഗത്ത് നിന്ന് ഉദ്ഭവിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഗോകർണയിൽ അവസാനിക്കുന്ന 150 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ നദിയാണ്. ഈ നദിയിൽ സമതല പ്രദേശത്ത് കൂടിയാണ് ഇത് ഇവിടേക്ക് എത്തുമ്പോൾ, ശിരൂർ മേഖലയിൽ അങ്കോളയിലേക്ക് എത്തുമ്പോൾ അത് ഒഴുകുന്നത്. ആ സമയത്ത് അതിന്റെ ഡെൽറ്റ പ്രദേശം കൂടിയാണ്. ആ ഭാഗത്ത് കൂടുതലായി വെള്ളമുണ്ട്, വലിയ വീതിയുണ്ട്. ഇപ്പോൾ ഈ ഞാനും ഷിജുവും എല്ലാം നിൽക്കുന്ന ഭാഗത്ത് തന്നെ ഇതിന് 200 മീറ്ററിലധികം വീതി ഈ നദിക്കുണ്ട്. അത്രയ്ക്കും വെള്ളമുണ്ട്. 25 അടി താഴ്ച ഈ ഭാഗത്ത് തന്നെ അതിനുണ്ട്. അതിനേക്കാൾ കൂടുതൽ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അത്രയ്ക്കും വെള്ളമുള്ള ജലനിരപ്പ് ഏത് സമയത്തും മഴ പെയ്താൽ ഉടൻ ഉയരുന്ന നദിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മലവെള്ളം കൂടുതലായി ഈ നദിയിലേക്ക് ഒലിച്ചെന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം, ഈ ശിരൂർ മല പോലെ, ഇടിഞ്ഞു വീണ ശിരൂർ മല പോലെ ഈ നദിയുടെ ചേർന്ന് എല്ലാം മലനിരകൾ തന്നെയാണ്. ആ മലനിരകളിൽ നിന്നുള്ള നീർച്ചാലുകളെല്ലാം വന്നു ചേരുന്നത് ഗംഗാവലി പുഴയിലേക്കാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ കൂടുതലായി വെള്ളം പെട്ടെന്ന് ഈ നദിയിലേക്ക് എത്തും. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ നിൽക്കുന്ന സമയത്ത് പോലും, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കനാൽ പടവുണ്ട്, ആ സ്ഥലത്ത് വെള്ളം എത്തിയിരുന്നില്ല. എന്നാൽ അതിന് മുകളിലേക്ക് കൂടുതൽ കൂടുതലായി ഇപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് തന്നെ വെള്ളം ഉയർന്നുയർന്നേ വരികയാണ്. ഇവിടെ ചില വസ്തുക്കളൊക്കെ നമുക്ക് ആ സമയത്ത് കാണാമായിരുന്നു, കനാലിന്റെ തൂണുകളൊക്കെ കാണാമായിരുന്നു. പക്ഷേ അതൊന്നും കാണാത്ത വിധത്തിൽ വെള്ളം ഇപ്പോൾ ഉയർന്നുയർന്നു വരികയാണ് ഈ നദിയിൽ. അത് സൂചിപ്പിക്കുന്നത് ഈ ഡൈവർമാർക്ക്, അതായത് മുങ്ങൽ വിദഗ്ധർക്ക്, നാവികസേനയുടെ വിദഗ്ധർക്ക് നാളെ പോലും ഇങ്ങനെയാണ് കാലാവസ്ഥ എങ്കിൽ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി പരിശോധന നടത്താൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. ഈ ട്രക്ക് കണ്ടെത്തുക അവർക്ക് വളരെ വളരെ ദുഷ്കരമായിരിക്കും. ഇത് അന്നേ പറഞ്ഞതാണ്, അന്ന് ഈ കരയിൽ ഇത് ഉണ്ടാവില്ല എന്ന് സ്ഥിരീകരിച്ച ദിവസം കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കരയിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല, മറിച്ച് അത് പുഴയിലേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, പ്രത്യേകം ചോദിച്ചിരുന്നു, പുഴയിൽ ഇത് എങ്ങനെ കണ്ടെത്താൻ കഴിയും, അത് എത്രത്തോളം ദുഷ്കരമാണ്. അദ്ദേഹം പറഞ്ഞത് അത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത, ഈ പുഴയുടെ പ്രത്യേകത, കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഘടകം, ഇതെല്ലാം പരിഗണിച്ച് അതെവിടേക്ക് പോയി എന്ന് കണ്ടെത്തുക വളരെ പ്രയാസകരമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഈ ട്രക്ക് പുഴയിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചു, അത് വ്യക്തമായി. ഇനി അത് കണ്ടെത്തേണ്ടത് നാവികസേനയാണ്. അവർക്ക് പക്ഷേ കഴിയുന്നില്ല. ഈ പ്രദേശത്ത് ശ്രാവണ, ഈ പ്രദേശത്ത് ഈ സാധാരണ എല്ലാ ഈ ജൂലൈ മാസങ്ങളിലൊക്കെ ഈ രീതിയിൽ തന്നെയാണോ മൺസൂണിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാറുള്ളത്? എന്താണ് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഇതിപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ മഴ നിന്നാൽ ഇടയ്ക്കൊന്നും നല്ലപോലെ മഴ മാറി നിൽക്കുക, 1 ദിവസം മാറി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ശിരൂരിൽ നമ്മൾ ഈ തത്സമയം തന്നെ ഈ ഓരോ മണിക്കൂറിലെയും വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അവിടെ ഒരു പക്ഷേ ഒരു രാവിലെ അല്പസമയം 1-2 മണിക്കൂർ മാറി നിൽക്കുന്നതല്ലാതെ മഴ മാറുന്നേയില്ല, ഇടയ്ക്ക് ശക്തമായ കാറ്റും. അതാണ് ഈ കരവള്ളി കർണാടക, അതായത് തീരദേശ കർണാടക മേഖലയിൽ മൺസൂൺ കാലത്ത് ഏറ്റവും അധികം മഴ പെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊങ്കൺ പാത ഉൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ യാത്രാ മാർഗം ഉൾപ്പെടെ ആകുന്നതും. ഈ മേഖലയിൽ അത്രയും ഭീകരമായ രീതിയിൽ, നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും, ആ രീതിയിലുള്ള മഴയാണ്. നമ്മളൊന്നും കേരളത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് അനുഭവിക്കാത്ത വിധത്തിലുള്ള കാറ്റും ശക്തിയേറിയ കാറ്റും മഴയുമാണ് ഇടയ്ക്കിടെ. അതായത് ഒരു മഴ വരുന്നു, അത് ഉടൻ തന്നെ പെയ്തു തീരും. അതായത് അത്രയ്ക്കും ശക്തമായൊരു മഴ ഏതാണ്ട് ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന മഴ പെയ്തു തീരും. പിന്നീട് ഒരു 10 മിനിറ്റിന് ഇടവേള കഴിഞ്ഞ് അതേ രൂപത്തിൽ, അതേ രൗദ്രഭാവത്തിലുള്ള ഒരു മഴ കൂടി വീണ്ടും വരും. ആ നിലയ്ക്കാണ് എല്ലാ സമയത്തും ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ചും ഈ ഭാഗത്ത് ഉണ്ടാകാറുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളും അവർ നടത്താറുണ്ട്. പലരും ഈ സമയത്ത് ഇവിടെ ഇത്രയധികം സംഭവങ്ങൾ നടക്കുന്നു, ഇവിടെ തെരച്ചിൽ നടക്കുന്നു, വലിയ മാധ്യമങ്ങളുണ്ട്, അപ്പുറത്ത് കാര്യമായ രീതിയിൽ പുതിയ യന്ത്രങ്ങളൊക്കെ എത്തിക്കുന്നു, ആ സമയത്ത് പോലും ഇവിടെയുള്ള നാട്ടുകാരും പുറത്തേക്ക് വരികയോ അവരാരും ഈ പുഴക്കരയിലേക്ക് അധിക നേരം വന്ന് നിൽക്കുകയോ ചെയ്യുന്നില്ല. അവർ പറഞ്ഞത് ഈ മഴയുടെ സ്വഭാവം തന്നെയാണ്, പെട്ടെന്ന് പെട്ടെന്ന് കൂടുതലായി പെയ്യുന്ന മഴ, അതുകൊണ്ട് അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രായമുള്ള ആളുകൾ പോലും നേരത്തെ നമ്മളോട് സംസാരിച്ച് മടങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഈ സ്ഥലം.
കാലത്തിന്റെ കനത്ത മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ജൂലൈ മാസത്തിൽ മൺസൂൺ കാലത്ത് പ്രത്യേകിച്ച് മുളത് തീരമേഖലയോട് ചേർന്ന പ്രദേശം കൂടിയാണ് രജനി. അതായത് ഗോകർണ തീരം ഇവിടെ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയാണ്. അതുകൊണ്ട് കാറ്റിന്റെ ശക്തി കൂടും, മഴയുടെ അളവ് കൂടും, അത് ശക്തിയായി പെയ്യും, കൊങ്കൺ മലകളിൽ പെയ്യും, അതിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുകിയെത്തും. അങ്ങനെ വരുമ്പോൾ ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയരും, അടിയൊഴുക്ക് ശക്തമാകും. പ്രത്യേകിച്ച് ഇത് മഡ്ഗോൾ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ ഗംഗാവലി നദി സമതലത്തിലൂടെയാണ് കൂടുതലായി ഒഴുകുന്നത്. അങ്കോള പ്രദേശത്ത് നിന്ന് ആ ഭാഗത്തേക്ക് കൂടുതൽ വെള്ളമെത്തി, അടിയൊഴുക്ക് ഇതിന് ശക്തമാണ്.